അസ്സലാമു അലൈക്കും. പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ സ്ലൈഡേഴ്സാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് വൈറ്റ് ഫ്ലവറാണ്. പിന്നീട് അതിലേക്ക് ഞാൻ 1.5 സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മിൽക്ക് പൗഡർ 4 സ്പൂണ്, ബേക്കിംഗ് സോഡ 1/2 സ്പൂണ്, ബട്ടർ ആവശ്യത്തിന്, ആവശ്യത്തിനുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഈസ്റ്റ് ചേർക്കുക. മറ്റ് ചേരുവകൾ ചേർത്ത് ഇതിനെ നന്നായി കുഴക്കണം. മാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഇത് റെസ്റ്റിന് വെക്കുക. ഇനി ഞാനൊരു ഓവൻ ട്രൈ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ അല്പം ബട്ടറോ ഓയിലോ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ചെറിയ ബോളാക്കി എടുക്കുക. ഇതേപോലെ ചെറിയ ബോളാക്കി നമ്മൾ നേരത്തെ ബട്ടർ പുരട്ടിയ ട്രേയിൽ വെക്കുക. ഒരു ട്രേയിൽ നിരത്തിയതിന് ശേഷം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇതിനെ റെസ്റ്റിൽ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1/2 കപ്പ് മയോണൈസ്, ആവശ്യത്തിന് ഉപ്പ്, 2 വലിയ ഉള്ളി ചുവപ്പാക്കിയത്, 2 സ്പൂൺ സോയ സോസ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 കാപ്സിക്കൻ. ചിക്കൻ ബോയിൽ ചെയ്തത് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് വേവിച്ചതായിരിക്കണം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചെറു ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഉള്ളി അതിലേക്ക് ഇടുക. എന്നതിന് ശേഷം ഉള്ളി ഒന്ന് നന്നായി വാടുന്ന വരെ അതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കാപ്സിക്കനാണ് ഇടുന്നത്. കാപ്സിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. അതിൽ റെഡി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഉള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത്. കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇന്നെ നമുക്ക് സോയ സോസും അതിൽ ചേർത്ത് നന്നായി ഇളക്കി ഇതിനെ ഒന്ന് യോജിപ്പിക്കുക. ഇട്ടിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് മയോണൈസ് മിക്സ് ചെയ്യണം. അത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാം. ബ്രെഡിനുള്ള ബോളെല്ലാം റെഡിയായി പൊന്തി വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെടുത്ത് ഓവനിലേക്ക് മാറ്റാം. 1 20 മിനിറ്റ് ഓവനിൽ വെക്കാം. 1 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. 200 സെൽഷ്യസ് ഡിഗ്രിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ ബ്രെഡ് റെഡിയായിട്ടുണ്ട്. ഇത് ഒപ്പത്തിന് വെച്ച് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മയോണൈസ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോ കിച്ചപ്പ് നന്നായി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. മുകളിൽ മസറോള ചീസ് നന്നായി വിതറുക. ഇതിന് നമ്മൾ ചെയ്തു വെച്ച ചിക്കൻ്റെ മസാല മയോണൈസ് മിക്സ് ചെയ്തത് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി നമ്മൾക്ക് ചിക്കൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസറോള ചീസ് നന്നായി വിതറുക. മുറിച്ച ബ്രെഡിൻ്റെ മറ്റേ പാർട്ട് അതിൽ വെക്കുക. എന്നതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുട്ട ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ ഇലയാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. ഇത് എല്ലാ ബ്രെഡിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. മുകളിൽ എള്ള് നന്നായി വിതറുക. വൈറ്റ് എള്ളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾക്ക് 1-5 മിനിറ്റ് ഓവനിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്ലൈഡേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഓവനിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം.
ചിക്കൻ ഫ്രൈഡേഴ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു സ്നാക്കാണിത്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.